പറയുന്നുണ്ട്. ശ്രീ വസന്ത് സിറിയക്ക് ഇവിടെ ഇവിടെ ഇപ്പോൾ ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകനായ അനുജനായ ഒരു ധനേഷ് രവീന്ദ്രൻ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു, ഞാൻ എൻ്റെ ഫോൺ ഓഫ് ആയി പോയി, അത് വായിക്കാൻ പറ്റുന്നില്ല. ധനേഷ് പറയുന്നത് വലിയ രാഷ്ട്രീയ കൗശലം അരവിന്ദ് കെജ്രിവാൾ അവിടെ നടത്തുകയാണ്, മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യം അവിടെ ഉയർത്തുകയാണ്, യോഗിയെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുകയാണ്, ഗുജറാത്ത് ലോബിയെ പറയാതെ പറയുകയാണ്, അമിത്ഷാ പെട്ടെന്ന് മറുപടി പറയേണ്ട രാഷ്ട്രീയ സാഹചര്യം, നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് മറുപടി പറയുന്നു എന്ന് രാഷ്ട്രീയ ആകാംക്ഷയാണ് എന്നൊക്കെ ധനേഷ് പറയുകയാണ്. വസന്ത് സിറിയക്ക് ഇവിടെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ അടുത്ത സുഹൃത്തായ അദാനിയെ തള്ളിപ്പറഞ്ഞ നരേന്ദ്രമോദി നാളെ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ട് ഇഡിയെ തള്ളിപ്പറയില്ലെന്ന് ഉറപ്പുണ്ടോ വസന്ത് സിറിയക്ക്? അല്ല, മോഡിയുടെ പേര്, അല്ല ഞാൻ നേരത്തെ അത് പറഞ്ഞു വെച്ചു, മോഡിയുടെ പേര് പേടി എന്നായിരിക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കണ്ട മോഡിയെയല്ല, ഈ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും മികച്ചതായി ബോഡി ലാംഗ്വേജിനെ മൗൾഡ് ചെയ്തിരുന്ന ആള് നരേന്ദ്രമോദി തന്നെയാണ്. പക്ഷെ നോക്കൂ, ഒന്നാം ഘട്ടത്തിലുള്ള മോഡിയെയല്ല ഇപ്പോൾ. ഇപ്പോൾ പത്മനാഭൻ വലിയ കാര്യമായിട്ട് ഇന്ന് നോക്കൂ, എത്രയോ റാലികളെയാണ് നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത് എന്നാണ് പറഞ്ഞത്. ശ്രീ ശ്രീ പത്മനാഭൻ, ഇന്നത്തെ നിങ്ങളുടെ റാലികളിൽ എവിടെയെങ്കിലും നരേന്ദ്രമോദി മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞോ? മോദി ഗ്യാരണ്ടി എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ പ്രസംഗങ്ങളിൽ മുഴുവൻ പറഞ്ഞത് അതാത് സ്ഥലങ്ങളുടെ പേര് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അത് ആരാണ് നൽകിയതെന്ന് ഓർമ്മയുണ്ടല്ലോ, അത് മാറ്റണ്ടേ? മാറ്റണമെങ്കിൽ മോദി കോട്ട് നൽകാനാണ് പറഞ്ഞത്. 400 സീറ്റ് എന്ന വാക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസം ബാബറി പൂട്ട് എന്ന തികച്ചും പച്ചവർഗീയത ചേർത്ത് പറഞ്ഞതല്ലാതെ വേറെ ഒരിടത്ത് പോലും 400 സീറ്റ് എന്ന എക്സ്ട്രാ പ്രൊജക്ഷനെ പറ്റി നിങ്ങൾ ഒരിടത്തും സംസാരിക്കുന്നില്ല. അതായത് മോദിയുടെ ഹാലിളകിയിരിക്കുന്നു വളരെ കൃത്യമാണ്. തീരുമാനിക്കുന്ന കാര്യത്തിൽ വരെ മതം കൊണ്ടുവന്നതിനപ്പുറം വർഗീയതയോ? അതിനപ്പുറം എന്ത് വർഗീയത വസന്ത്? അല്ല, നരേന്ദ്രമോദിയിൽ നിന്ന് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നതാണ് ഹാഷ്മി. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ ഇലക്ഷൻ കമ്മീഷണറെ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് പേര് കൂട്ടി വിളിക്കുകയും സോണിയാഗാന്ധിയും അദ്ദേഹവും ഒരുമിച്ച് പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടാവും, അവിടെ വെച്ച് കാണുന്നത് കൊണ്ടാണ് എനിക്കെതിരായി സംസാരിക്കുന്നത് എന്നൊക്കെ വർഗീയത പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരുന്ന ആളാണ്. ജെയിംസ് മൈക്കൽ ലിൻഡോ. ജെയിം ലിൻഡോയെ ജെയിംസ് മൈക്കൽ ലിൻഡോ എന്ന് ഏറ്റവും ആദ്യവും അവസാനവും വിളിക്കുന്ന മോദിയാണ്. ജെയിംസ് മൈക്കൽ ലിൻഡോ, ജെയിംസ് മൈക്കൽ ലിൻഡോ എന്ന് മാത്രമായിരുന്നു പ്രസംഗങ്ങളിൽ അദ്ദേഹം വാവിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മോദിയിൽ നിന്ന് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ നോക്കൂ, ഒന്നാം ഘട്ടത്തിൽ മോദി പറഞ്ഞത് മോദി ഗ്യാരണ്ടിയെ പറ്റിയാണെങ്കിൽ, 400 സീറ്റിലേക്ക് എത്താൻ പോകുന്ന മോദി പ്രഭാവത്തെ പറ്റിയാണെങ്കിൽ, അത് അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയെന്ന് മോദി തന്നെ അക്സെപ്റ്റ് ചെയ്യില്ലേ? ഒന്നാം ഘട്ടത്തിലെ മോദി ഗ്യാരണ്ടിയെ തൃശൂരിനപ്പുറത്തേക്ക് ഒരിടത്ത് പോലും പറയാൻ മോദിയോ മോദി ടീമോ തയ്യാറാവുന്നില്ല. ഭാരത് റൈസ് തൃശൂരിൽ വന്നത് കണ്ടു, പോയത് കണ്ടു, പിന്നീട് എവിടെയെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലും മോദിയുടെ ഭരണത്തിന്റെ എന്താണ് മികവുത്ത ഉത്തമ ഉദാഹരണമായി അവതരിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. തൃശൂരും കേരളവും വിട്ടതിന് ശേഷം, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒന്നും രണ്ടും ഘട്ടം തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം, വളരെ കൃത്യമായി മോദിയുടെ പി ആർ ടീം, അവരുടെ ഇലക്ഷൻ പ്രൊപ്പഗണ്ട ടീം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നോക്കൂ, വലിയ അർത്ഥത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് കുറയുന്നത്? ഒരു ഹൈപ്പർ പവർ പ്രചരണം ഏറ്റിട്ടില്ല എന്നതിന്റെ തെളിവാണത്. ഹൈപ്പവർ പ്രചരണം, അതായത് മോദി എന്ന് പറയുന്ന ആ ഇമേജ് വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. യോഗേന്ദ്ര യാദവ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അദ്ദേഹം സാധാരണക്കാരിലേക്ക് എത്തുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കേൾക്കുന്നത് ഇന്ന് കെജ്രിവാൾ പറഞ്ഞ അതേ വാക്കാണ്, ഏകാധിപതി, ഏകാധിപതി. അതായത് ഈ രാജ്യത്തിന്റെ ഒരു പൊതു നേച്ചർ നമുക്കറിയാം. ചരിത്രങ്ങളായി ശക്തനായ നേതാവ്, ശക്തനായ നേതാവ് എന്ന് പ്രൊജക്ട് ചെയ്യുന്ന ആളുടെ കൂടെ രാജ്യം നിൽക്കും. പക്ഷെ ആ ശക്തനായ നേതാവ് എന്നൊക്കെ ഏകാധിപത്യത്തിലേക്ക് വ്യതിചലിച്ചിട്ടുണ്ടോ? അന്നൊക്കെ അവരെ തോൽപ്പിച്ച ചരിത്രമാണ് ഈ രാജ്യത്തിനുള്ളത്. ഞങ്ങൾക്കും തിരിച്ചടിയേറ്റിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യാണ്. പക്ഷേ ഇന്ന് ആ ഏകാധിപതിയായി രാജ്യം കാണുന്നത്, രാജ്യത്തെ സാധാരണക്കാരൻ കാണുന്നത് മോദിയാണ്. ആ ഏകാധിപതി ഇനിയും വളർന്നുകൂടാ എന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഹിന്ദി ഹൃദയഭൂമിയിൽ, ഡൽഹിയിൽ, ഹരിയാനയിൽ, പഞ്ചാബിൽ ഒക്കെ തീരുമാനമെടുക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 12 സംസ്ഥാനങ്ങളിൽ 302 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പിൽ 289 സീറ്റുകൾ ബി ജെ പി കിട്ടി. 12 സംസ്ഥാനത്ത് നിന്ന് തന്നെ കേവല ഭൂരിപക്ഷം കവർ ചെയ്തവരാണ് ബി ജെ പി. ആ 12 സംസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന ഡൽഹി ഉണ്ട്, ഇന്ന് നമ്മൾ പറഞ്ഞ ഹരിയാനയുണ്ട്, ഇന്ന് നമ്മൾ പറയുന്ന പഞ്ചാബുണ്ട്, ഇന്ന് നമ്മൾ പറയുന്ന ഉത്തർപ്രദേശുണ്ട്. പഞ്ചാബിൽ സ്വാഭാവികമായും ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ ബ്ലോക്കുള്ളത്. ഡൽഹിയിൽ 7 സീറ്റുകളിലാണ് മത്സരം. മാറി നിൽക്കാൻ മോദി പറഞ്ഞ ആരോടൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് മീനാക്ഷി ലേഖി, ബി ജെ പിയുടെ ഏറ്റവും വലിയ
ഏറ്റവും വലിയ തീ തുപ്പുന്ന യന്ത്രമായ വിഷം വമിപ്പിക്കുന്ന യന്ത്രമായിരുന്നു മീനാക്ഷി ലേഖി. മീനാക്ഷി ലേഖിക്ക് ഇപ്രാവശ്യം സീറ്റ് കൊടുത്തില്ല. ഹർഷവർദ്ധൻ, ഇവരുടെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയായിരുന്നല്ലോ, ആ ഹർഷവർദ്ധന് ഇപ്രാവശ്യം സീറ്റില്ല. അതായത് ഇവർക്കൊക്കെ എതിരായ വലിയ ആന്റി ഇൻകൺവെൻസി അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മോദി പോലും ഈ തവണ അവരുടെ അവരുടെ ടീമിലെ കേന്ദ്രമന്ത്രിസഭയിലെ പലർക്കും ഈ തവണ സീറ്റ് കൊടുത്തിട്ടില്ല. ഒരു കാര്യം കൂടി ശ്രീ ഹർഷ, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ, ശ്രീ പത്മനാഭന്റെ ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. പത്മനാഭൻ പറഞ്ഞത് റായ്ബറേലിയിൽ അടക്കം തോക്കും തോക്കുമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടലിൽ പറഞ്ഞു. റായ്ബറേലിയിൽ തോക്കും ശ്രീ പത്മനാഭൻ, അമേഠിയിൽ തോക്കും ശ്രീ പത്മനാഭൻ, ഉത്തർപ്രദേശിലെ വിവിധ സീറ്റുകളിൽ തോക്കും ശ്രീ പത്മനാഭൻ. അത് കോൺഗ്രസ് ആയിരിക്കില്ല, അത് ബി ജെ പി ആയിരിക്കും. പിന്നെ നിങ്ങളുടെ സ്മൃതി ഇറാനി ഉണ്ടല്ലോ, ആ സ്ത്രീയോട്, ആ നേതാവിനോട്, ആ വനിതയോട്, ആ മഹത് വ്യക്തിയോട് നിങ്ങൾ പഴയ സീരിയൽ ഡയറക്ടർ ഫ്രണ്ട്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി വിളിച്ച് പരിചയം പുതുക്കി വെച്ചോളാൻ പറയൂ. ജൂൺ 4-ാം തീയതി കൊണ്ട് അവരുടെ രാഷ്ട്രീയ പണി അത് അവസാനിക്കപ്പെടും. അവർക്ക് മറ്റെന്തെങ്കിലും പണി വേണമല്ലോ. അതുകൊണ്ട് വളരെ കൃത്യമായി അവരോട് സീരിയൽ ഡയറക്ടർമാരെയൊക്കെ വിളിച്ച് അഭിനയത്തിലേക്ക് തിരിച്ചു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ ശ്രമിക്കണം.